ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈൻ ബ്രെഡ് കുഞ്ഞുങ്ങൾ. നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ചീസി ഫ്രൈസ് ആണ് നമ്മളുണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ, ഇവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കണേ ഉള്ളൂ. കട്ട് ചെയ്തതിന് മൊത്തം കാണിച്ചില്ലാതെ ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതാണ് കുറച്ച് സുഖം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട്. അപ്പോൾ ഇതാണ് എനിക്ക് സുഖമായിട്ട് തോന്നിയത്. പിന്നെ ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് കോട്ട് ചെയ്തെടുക്കുന്നത് KFC കോട്ട് ചെയ്തെടുക്കുന്ന പോലെയാണ് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് ഇവിടെ തന്നെ പൊടിച്ചെടുത്തതായതുകൊണ്ട് തന്നെ നല്ല എരിവാണ് ഈ സംഭവത്തിന്. അതുകൊണ്ട് കുറച്ച് ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു അളവിനെടുത്തോളൂ. ഇത് ഇവിടെ പൊടിച്ചെടുത്തതുകൊണ്ട് നല്ല എരിവാണ് ഇച്ചിട്ടാൽ തന്നെ. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതിന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച പാലും ഇതൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് എടുക്കുക. ഇനി നമുക്ക് അടുത്തേക്ക് ഇതിനുള്ള ഡ്രൈ പൗഡർ, ഡ്രൈ മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് എൻ്റെ ഒരു പ്ലേറ്റ് എടുത്തോണ്ടെ കാണിക്ക്. നമുക്കിനി ഇത് മൊത്തത്തിലായിട്ട് ഇതൊന്ന് ഇതിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഇതിലിട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഇത് തന്നെ കിടന്നിട്ട് ആ ഒരു ഇതൊക്കെ ഇതിൽ പറ്റിപ്പിടിക്കണം. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇനി ബാക്കി കാണിച്ചത് ഓക്കെ. ഇവിടെ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു ആറ് ഏഴ് മണിക്കൂറായിട്ട് ഇതിപ്പോൾ ഇതിൽ തന്നെ ഇരിക്കണേ കേട്ടോ. നന്നായിട്ട് ആയിട്ടുണ്ട്, മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോട്ട് ചെറുക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടിയിലേക്ക് നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ എടുത്തില്ലേ, ഈ ഒരു സംഭവത്തിലേക്ക് എടുത്ത എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ്, മുളകുപ്പൊടി, പിന്നെ കുരുമുളക് പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടാണ് നമുക്ക് കോട്ട് ചെറുക്കാൻ പോണേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഇട്ടിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി നമ്മൾ മുളകട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ അങ്ങോട്ട് സ്പൈസി ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ആക്കി ഇട്ടത് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ പറയാൻ മറന്നുപോയി, ഞാനിവിടെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇടണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് കടയിൽ നിന്ന് മേടിച്ചിട്ട് അതിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കണ്ടുണ്ട്. ബാക്കി ഇതിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തു. നമുക്ക് ഈ ചിക്കൻ ഒന്ന് എടുത്തിട്ട് ഇതിലേക്ക് കോട്ട് ചെയ്യാം കേട്ടോ. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇത് കോട്ട് ചെയ്യാനായിട്ട് ഇടുന്നത്. നമുക്ക് ഞാൻ വെച്ചതാ ഇവിടെ കുറച്ച് എണ്ണ നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടാക്കേണ്ടി ഞാൻ കാണിച്ചുതരാം ഓക്കെ. കുറച്ച് ഇടരണി അത് അയക്കണം കടുത്ത് തരാം കേട്ടോ. ചിക്കനോടെ റെഡി ആയിട്ടുണ്ട്, നല്ല മുഴുമുരായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൈസും റെഡി ആയിട്ടുണ്ട്, ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ചുകൂടെ ഉണ്ടാവാനുണ്ട്.
പിന്നെ നമ്മളിനി വൈറ്റ് സോസിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഗാർലിക്ക് ഒരു മൂന്നാല് ഗാർലിക്ക് അരിഞ്ഞ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം പോകുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ബട്ടറും അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഒരു ഒരു കുറച്ച് ഇതുണ്ട് കേട്ടോ, പച്ച കുറച്ച് ഇതുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കാം, ആ ബട്ടർ ഒന്ന് അലക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. നമുക്ക് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല ഒരു ക്രീമി തിക്നെസ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചീസ്, നമുക്ക് ക്യൂബ് ചീസാണ്, അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് കട്ട് ചെയ്തു ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്നല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തിടാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു ക്യാപ്സിക്കവും ഒരു ഇച്ചിരി ഗ്രീൻ ചില്ലിയും കൂടെ നമുക്കിതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒറിഗാനോയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഒറിഗാനോ നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ, പിന്നെ നല്ലൊരു മണവും തരുവേ. അപ്പോൾ ഒറിഗാനോ ഉള്ളത് വിഷമിക്കണം എന്ന് പറഞ്ഞാൽ കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് വേണേൽ നല്ല പൊട്ടത്തി സെർവ് ചെയ്യാം, ഞങ്ങൾ ഇതിനെ ഇതിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ സെർവ് ചെയ്യാം. നന്നായിട്ട് ഇളക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്രീമി ചീസി ഫ്രഞ്ച് ക്രീമി ചീസി ലോഡ് ഫ്രൈസോടെ റെഡിയാണ്. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇത് കഴിച്ചോക്കിയുടെ അഭിപ്രായം പറയാം. ഓക്കേ.